നമ്മുടെ ചർച്ചയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുഹമ്മദ് ക്ലബ് ഹൗസിൽ വന്നാൽ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. ഞങ്ങൾ ഇപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. മുഹമ്മദ് ക്ലബ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും മുസ്ലിങ്ങളുടെ റൂമിൽ കയറത്തില്ല. കാരണം മുസ്ലിങ്ങൾ മുഹമ്മദിനെ പറ്റി സത്യമൊന്നും പറയുന്നില്ല. മുഹമ്മദിൻ്റെ ഹദീസുകളോ മുഹമ്മദിൻ്റെ സുന്നത്തോ ഒന്നും അവർ നാട്ടുകാരുടെ മുൻപിൽ പറയുന്നില്ല. അപ്പം മുഹമ്മദിന് ഈ ക്ലബ് ഹൗസിൽ കയറി കഴിഞ്ഞാൽ മുഹമ്മദ് കുറഞ്ഞ പക്ഷം ഞങ്ങളുടെ ഇവിടെ താഴെ സ്പീക്കർ പാനലിൽ താഴെ എവിടെയെങ്കിലും ഓഡിയൻസ് ചെന്നിട്ട് മിണ്ടാതെ അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ ഈ ക്രിസ്ത്യാനികൾ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി താഴെ എവിടെയെങ്കിലും ഇരിക്കത്തേ ഉള്ളൂ. അല്ലാതെ പുള്ളി മേളിലോട്ട് കയറി വരും എന്ന് എനിക്ക് ഒരു അതും ഇല്ല. നമ്മൾ ഈ മുഹമ്മദ് 30 പേര് ശക്തി ഉണ്ടെന്ന ഹദീസൊക്കെ വായിക്കുമ്പോൾ ഇവര് പറയല്ലോ അങ്ങനെയൊന്നും ഇല്ലെന്ന്. അപ്പൊ ഈ മുഹമ്മദ് കയറി പറയും നിന്നോട് ആരാണ് അതൊന്നും ഇല്ലെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കുറെ കോമഡി ഉണ്ട് പറയാൻ പോവാണെങ്കിൽ. വേറെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മളിതെല്ലാം പറയുമ്പോഴും ഈ മിത്തുകൾ ഉണ്ടല്ലോ, പുരാണങ്ങളിലൊക്കെ മിത്തുകളുണ്ട്. അതായത് ഇപ്പൊ രാമസേതു പാലം, ഹനുമാൻ പാലം ഉണ്ടാക്കി എന്നൊരു പ്രയോഗമുണ്ട്. എന്നാൽ ഇപ്പൊ പാലം സർക്കാർ ഉണ്ടാക്കുകയാണ്, അല്ല ഹനുമാനെ കൊണ്ട് ആരും കല്ല് പെറുക്കിയിട്ട് ഇങ്ങനെ പാലം ഉണ്ടാക്കിയെന്നില്ല. ഇത്രയും പൂജയും ക്രിയയൊക്കെ ചെയ്തിട്ട് എന്നാൽ ഹനുമാനെ കൊണ്ട് നമുക്ക് ജയിക്കാമെന്ന് നമ്മുടെ പാർലമെന്റ് തീരുമാനം എടുക്കുന്നില്ല. ആ പാലം അല്ലാതെ മനുഷ്യർ തന്നെ ഉണ്ടാക്കുകയാണ് എന്നതുപോലെ ഈ മിറക്കിൾസ് അല്ല ഞാൻ പറയുന്നത്. മുഹമ്മദ് എന്നൊരു മനുഷ്യനെടുക്കുക, അദ്ദേഹത്തെ പറ്റി പറയുന്ന വിശദീകരണം എടുക്കുക. അത് എനിക്ക് തോന്നുന്ന തോന്നല് ഇതൊക്കെ ശരിയായിരിക്കുമോ? ഉദാഹരണം, അനിയന്ത്രിതമായ ഒരു ലൈംഗികാസക്തിയുള്ള മനുഷ്യൻ 11-9 കണക്ക് നമുക്കറിയില്ല, സ്ത്രീകളോടൊപ്പം ഒരു രാത്രി അദ്ദേഹം അവരെ സന്ധിച്ച് പോവുക, അങ്ങനെ ഒരു മനുഷ്യൻ, അതൊരു മനുഷ്യന് സാധിക്കില്ല ഒന്ന്. പിന്നെ 10-44 സ്ത്രീകളോടൊത്ത് 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള 21 വർഷക്കാലം അങ്ങനെ ജീവിച്ചു പോവുക, ഇതൊക്കെ കെട്ടുകഥയായിരിക്കില്ലേ? യാഥാർത്ഥ്യം ആയിരിക്കുമോ? പിന്നെന്താ ഉള്ളേ? അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കേൾക്കുന്ന സംഭവങ്ങൾ, അപ്പോൾ അതിലൊരു പ്രശ്നമുള്ളത് ഈ 40 വയസ്സ് വരെയുള്ള മുഹമ്മദ് ഇങ്ങനൊന്നും അല്ല. ഇസ്ലാമിൻ്റെ തന്നെ ചരിത്രം പഠിച്ചാൽ അദ്ദേഹം വളരെ മാന്യനാണ്, ചില കാര്യങ്ങളെ മാറ്റിയേക്കുക, കാരണം അന്നത്തെ കാലം അതൊക്കെയാണ്. അപ്പൊ 40 വയസ്സ് വരെ മുഹമ്മദ് ഏതെങ്കിലും തരത്തിൽ ഒരു മനുഷ്യദ്രോഹപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടതായിട്ട് ഇല്ല. സത്യം പറഞ്ഞാൽ എന്താ ഉള്ളത്? നമുക്കൊന്നും അറിയില്ല. തന്നെയല്ല, ആ ചരിത്രം എടുത്താൽ അദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ വളരെ തർക്കങ്ങൾ വരുമ്പോൾ അതിൽ ഇടപെടുകയും അതുപോലെ ഒരു വിശ്വസ്തൻ എന്ന പേര് ആർജിക്കുക, അല്ല മീൻ ഒക്കെ ചീരിക്കുകയും ചെയ്ത ഒരാളാണ്. ന്യായമായിട്ട് അദ്ദേഹത്തെ നാട്ടിൽ സ്വീകാര്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടായ കഥകൾ എല്ലാം തന്നെ നബൂവത്ത് കിട്ടി എന്നുള്ള ക്ലെയിമിന് ശേഷമാണ്. അപ്പോൾ ആക്ച്വലി ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു, ഇത് വസ്തുതയായിരുന്നു, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ ചുറ്റിപ്പറ്റി പിന്നീട് വന്ന ആളുകൾ മെനഞ്ഞെടുത്ത കഥയാണോ, സങ്കീർണമായ കഥകളിലൂടെയാണോ അതിൻ്റെ പുരോഗതി? പുരുഷാധിപത്യം നിലനിന്ന ഒരു കാലത്ത് കുറെ മനുഷ്യർക്ക്, ഈ അബൂബക്കറിനെ പോലെയോ ഉമറിനെ പോലെയോ ഒക്കെ ഉള്ള കുറെ മനുഷ്യർക്ക് അഴിഞ്ഞാട്ടം നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ പിന്നീട് ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത കഥകളാകുമോ? ഈ വഴിക്കൊക്കെ നടന്നിട്ടുണ്ട് പഠനം. അങ്ങനെയാണ് ചരിത്രത്തിലെ മുഹമ്മദിനെ അന്വേഷിച്ചിട്ട് കിട്ടാതെ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രശ്നം ഇതാണ്. ഇനി അദ്ദേഹത്തെ പറ്റി ഇതൊക്കെ പറയുമ്പോഴും ഇനി ഇവയുടെ മറുവശം എടുക്കാം. ഒരു മനുഷ്യൻ ഇത്രയും സ്വാധീനം 1400 വർഷം കൊണ്ടുണ്ടാക്കിയിട്ട് ആ പാപവഴി പരിശുദ്ധമാണ് എന്ന് തോന്നിപ്പിക്കും വിധം ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ എന്ന് പറയും പോലെ ഒരു ജനാവലിയെ മൂക്കിന് കയറിട്ട് കൊണ്ടു നടക്കുക. ഇവിടെ വരുന്ന പാവപ്പെട്ട ഓരോ മുസ്ലിം സഹോദരന്മാരും ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുക. എത്ര അപമാനം സഹിച്ചും അവരതിന് പ്രതിരോധം തീർക്കുന്ന ഒരു കാഴ്ച കാണാം. അപ്പൊ ഇത് നമ്മൾ പഠിക്കണം. എന്താണിങ്ങനെ എത്ര ക്ലബ് ഹൗസ് നമ്മൾ ഓപ്പൺ ചെയ്തു? ഈ റൂം തന്നെ 200 കഴിഞ്ഞു. ഇതുപോലെ തന്നെ എത്ര എത്ര റൂമുകളിലൂടെ നമ്മൾ എത്ര പേരിരുന്ന് രാവിലെക്കോളം കൃത്യമായി ഇവർക്ക് അധ്യയനം ചെയ്തു.
അതിൻ്റെ ചില ചെറിയ ഗുണങ്ങളുണ്ടില്ലെന്നല്ല. പക്ഷെങ്കിൽ ഈ സഹോദരന്മാർക്ക് ഇനിയും ഇത്തരത്തിലുള്ള മനുഷ്യരാശിക്ക് ഒരു പ്രയോജനവും ചെയ്യാത്ത, ധാർമ്മികമായ ഒരു ഗുണപാഠവും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലൂടെ സഞ്ചരിച്ച് പോകുന്നു. നമ്മൾ തൊടുത്തുവിട്ട ചോദ്യമാണ് 10 ധാർമ്മിക ഗുണങ്ങൾ. അത് കണ്ടുപിടിക്കാൻ 3 കൊല്ലത്തിനകം ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ ആയുസ്സിനെ കണക്ക് കൂട്ടി ഒരു 30 കൊല്ലം കൂടെ മുമ്പോട്ട് കൊടുത്താലും ഇവർക്കിത് സാധിക്കില്ല. അപ്പൊ ഇതിന്റെ കാരണം എന്താന്നാൽ, എനിക്ക് തോന്നുന്നു ഒന്നിൽ ഫ്രെയിം ചെയ്തെടുത്ത ചില കഥകൾ ഇദ്ദേഹത്തിന്റെ മീതെ ഒട്ടിച്ചു വെച്ചു. ആ കഥകളെ ഏതെങ്കിലും പുരുഷാധിപത്യ ബോധമുള്ള അന്നത്തെ മനുഷ്യർ സ്ത്രീകളെ വലയ്ക്കാനും ഒക്കെ വേണ്ടി ഇങ്ങനെ കഥകൾ മെനഞ്ഞു, ആ കഥയിൽ പരിശുദ്ധി കൽപ്പിച്ചു. അതൊരു മിത്തായിരിക്കണം, അല്ലെങ്കിൽ ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. നല്ല ഖുർആനിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒരു മിത്തിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ്. നമുക്ക് നോക്കാം, മക്കയിലേക്ക് നമ്മളുടെ അബ്രഹാമും സോറി ആദി ആദൻ നബി വരുന്നു മക്ക പണിയുന്നു. ആ അവിടേക്ക് ഇബ്രാഹീമും ഇസ്മായിലും വന്നിട്ട് ഇത് പുതുക്കി പണിയുന്നു. എന്തിന് പുതുക്കി പണിതു? കാരണം അത് ഈ കാബ ക്ഷേത്രം എന്താണ്, ബഹുദൈവ ആരാധകരുടെ സ്ഥലമാണ്. അതെന്തിനാ ഇവര് പുതുക്കി പണിയുന്നത്? ഇനി ഈ സ്ഥലത്തേക്ക് യമനിൽ നിന്ന് അബ്രഹാത്ത് എന്ന് പറയുന്ന രാജാവ് വന്നു. ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടോ അബ്രഹാത്തിൽ എന്ന് പറഞ്ഞു? യമനിൽ നിന്ന് ഇയാൾ വന്നിട്ട് എന്തിനു ഈ കാബ പൊളിക്കണം? അയാൾക്ക് എന്താ ഗുണം കിട്ടുന്നത്? പ്രത്യേകിച്ച് കൊള്ളയടിക്കാൻ വല്ലതും ഉണ്ടോ? ഇനി അടുത്തത്, ഈ രാജാവിനെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് രാജാവ് യുദ്ധത്തിന് വരുന്ന എങ്ങനെ? ആനയുടെ പുറത്ത്. ഈ ആനകൾ എങ്ങനെ ഇതിലെ 10,500 കിലോമീറ്റർ ദൂരം ആനകളെയും കൊണ്ട് മരുഭൂമിയിലൂടെ യുദ്ധം നടക്കുമോ? ആനയ്ക്ക് തീറ്റ വേണ്ടേ, വെള്ളം കുടിക്കണ്ടേ? ആ ആനകളെ പക്ഷികൾ ചുട്ടുപഴുത്ത കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു എന്നൊരു കഥ കിടക്കുന്നു. സുലൈമാൻ രാജാവ് ഇതുപോലെ തന്നെ ജിന്നുകളെ കൊണ്ട് കെട്ടിടം പണിതെന്നും ജിന്നുകളെ കൊണ്ട് വലിയ ഫർണിച്ചർ പണിതെന്നും ഒക്കെയുള്ള കഥ കിടക്കുന്നു. അത് ഖുറാനിലുള്ളതാണ് ഈ പറയപ്പെട്ടതൊക്കെ. ഇത് ജിന്നുകൾ വന്നിട്ട് മുമ്പേ ഹനുമാൻ വന്ന് പാലം പണിതെന്ന് പറഞ്ഞ പോലെ ജിന്നുകൾ വന്നിട്ട് ഒരു നിർമ്മാണം നടത്തുമെന്ന് എങ്ങനെ പറയാം? അതും ജിന്നുകൾ ഇതൊക്കെ ചെയ്തെങ്കിൽ AD 570 ഒരു ഗ്രന്ഥത്തിൽ ഇത് എഴുതുമ്പോ എന്താണ് ഇതിന്റെ ആധാരം? ചന്ദ്രൻ പിളർന്ന് രണ്ട് മലയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതേപടി സൂര്യൻ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നതായിട്ട് കാണുന്നു. ഇത്തരത്തിലൊക്കെയുള്ള ചില കാര്യങ്ങൾ, നീ സോളമനെ പറ്റി എന്തെല്ലാം കഥകൾ. അപ്പൊ ഇത് മിത്തുകളുടെ ഒരു സമാഹാരത്തെ ഇന്ന് വിശ്വസിച്ചു പോകത്തക്ക വിധം ഒരു സമൂഹത്തെ പരുവപ്പെടുത്തിയെടുത്ത ബുദ്ധിജീവികൾ ആരാണ്? അവരെ തീർച്ചയായിട്ടും ബുദ്ധിമാന്മാരാണ്. അല്ലെങ്കിൽ ഇത്രയും പൊട്ടക്കഥകൾ അത് ശരിയെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കത്തക്ക വിധം, എന്നിട്ട് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ അത് BA, MA ഒക്കെ ഇതിൽ ബിരുദം കൊടുത്ത് UGC സ്കെയിലിൽ ശമ്പളം കൊടുക്കുക എന്ന് പറയുമ്പോൾ എവിടെത്തി നിൽക്കുന്നു ഇതിൻ്റെ ഉള്ളടക്കവും നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ ബുദ്ധിമാന്മാരെന്ന് നമ്മൾ കരുതുന്ന പലരും ഈ പൊട്ടത്തരം പഠിച്ചിട്ട് വന്നാണ്. അവിടുന്ന് പഠിച്ച് ഇറങ്ങിയ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ പ്രൊഫസർ എന്നും ഡോക്ടർ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ സുകുമാർ അഴീക്കോടിനെ പോലുള്ള ആളുകൾ പ്രോ വൈസ് ചാൻസലർ ആയിരുന്ന സ്ഥാപനമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അവിടുത്തെ ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളും പഠനം നടത്തുന്ന വിഷയവും ഗവേഷണം നടത്തുന്ന വിഷയമൊക്കെയാണിത്. അപ്പോ നമുക്കിതിനെ കുറിച്ച് സഹതപിക്കാനല്ലാതെ കഴിയില്ല. കാരണം എത്രമാത്രം അശാസ്ത്രീയവും ബാലിശവുമായ ചിന്തകൾ കൊണ്ട് അത് മനുഷ്യനെ, അല്ലെങ്കിൽ മനുഷ്യനെ എന്ന് പറയാൻ വയ്യ, മുസ്ലിം സമൂഹത്തെ എത്ര കണ്ടത് പരിമിതരാക്കി എന്നുള്ളതാണ് ഈ മുഹമ്മദ് എന്നുള്ള ഒരു മനുഷ്യനും അനുബന്ധ ചിന്തകളും നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തണം whether he is myth or not, മുഹമ്മദ് എന്ന് പറയുന്ന ആൾ ചരിത്ര മിത്താണോ യാഥാർത്ഥ്യമാണോ, എങ്ങനെയൊക്കെയാണ് ഈ കഥകൾക്ക് സാധൂകരണം. കാരണം അതിശയോക്തി നിറഞ്ഞ ഒത്തിരി കഥകളിലൂടെയാണ് മുഹമ്മദ് എന്ന മനുഷ്യന്റെ ചരിത്രം പുരോഗതി കൈവരിക്കുന്നത്. ഈ മുഹമ്മദിന് ദൈവമാണെന്നുള്ള ക്ലെയിമില്ല. ദൈവമാണെങ്കിൽ നമുക്കത് കുറേയൊക്കെ അങ്ങ് അംഗീകരിക്കാം. ദൈവമാണെന്ന് ക്ലെയിമില്ല, താക്കീതുകാരൻ മാത്രമാണ് തന്നെ. അപ്പൊ താക്കീതുകാരനായ ഒരു മനുഷ്യനെ ചുറ്റിപ്പറ്റി ഇത്രയും കഥകൾ വരിക എന്ന് പറയുന്നത്, ആ മനുഷ്യന് വേണ്ടി പ്രാണം കൊടുക്കാൻ വരിക എന്ന് പറയുന്നത് എത്ര ഹീനമായൊരു കാര്യമാണ്. നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് അല്ലെ പിതാവ് ഗൾഫിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കത്തയക്കുന്നു. ഒരു വിശ്വസ്തനായ പോസ്റ്റ്മാൻ അല്ലെ കൊറിയറിന് സ്ഥാപനത്തിലെ ആള് നിങ്ങൾക്കത് കൊണ്ടു തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് അദ്ദേഹം മാറുന്നു ഈ മെസ്സേജുകാരൻ. അപ്പൊ ഈ മെസ്സേജുകാരനോട് പറയാണ് നീ ഒരു അത്ഭുതം കാണിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഞാനൊരു പോസ്റ്റ്മാനാ, എനിക്ക് അതൊന്നും കഴിയില്ല എന്ന് പറയുന്നു. അപ്പോ ഇങ്ങനെ പറയുകയും ഇദ്ദേഹം തന്നെ ദിവ്യനായി ഒരേ സമയത്ത് രൂപപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വൈരുദ്ധ്യങ്ങളൊരു സമാഹാരമാണ് മുഹമ്മദിന്റെ ജീവിതം. ഏതായാലും മുഹമ്മദ് ഇന്നും ഉണ്ടെങ്കിൽ അദ്ദേഹം 6 വർഷം നിൽക്കുമെന്ന് ചോദിച്ചാൽ ചരിത്രത്തിലെ മുഹമ്മദിന്, നമ്മൾ വായിച്ചറിഞ്ഞ മുഹമ്മദിന്
അങ്ങനെ നിൽക്കാൻ നേരം കിട്ടുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചില ഹോബിയൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെതായ ഹോബി. ആ ഹോബികൾ ശരിയെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കാനായിരിക്കും അദ്ദേഹം ഇന്നും ഇഷ്ടപ്പെടുക. അപ്പൊ അതേതൊന്നും ഞാൻ വിശദിക്കുന്നില്ല. അപ്പോ മുഹമ്മദ് ഒരു പുനർവായനയ്ക്ക് സമയമായി, വിശേഷിച്ച മുസ്ലിം സഹോദരന്മാരെ, ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ, അത് സാധ്യമായ കാര്യം വല്ലതാണോ എന്നുള്ള പഠനം അവരാണ് ഇനി നടത്തേണ്ടത്. താങ്ക് യു. താങ്ക് യു പാസ്റ്ററെ. അല്ല അബ്ദുള്ള, ഈ കേരളത്തിൽ മാത്രമായിട്ടും ഇത് ഒന്നര രണ്ടു വർഷം മുമ്പത്തെ കണക്കാണ്, എക്സ് മുസ്ലിം സംഘടനയിൽ 400,000 മേളില് അംഗങ്ങളുണ്ട് രജിസ്റ്റേർഡ്. അത് ഇന്നത്തെ കണക്കല്ല, ഒന്നര രണ്ടു വർഷം മുമ്പത്തെ കണക്കാണ്. ആ 4 ചിലപ്പോ ഇന്ന് 10 കാണും. നമുക്കത് കണക്കെടുത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അബ്ദുള്ള, ഈ നിങ്ങൾ ഈ സ്ഥിരം പല്ലവി ഇസ്ലാം വളരുന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വളരുന്നുകൊണ്ട് എവിടെ വളരുന്നു? നിങ്ങൾ ഈ ഉസ്താദമാര് പറയുന്ന വിഴുങ്ങിയല്ലാതെ വല്ലതും പോയി പഠിക്കുമല്ലോ. ഈ ലോകത്ത് നടക്കുന്നത് നിങ്ങൾ മാത്രമേ അറിയാത്തുള്ളൂ. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ട്. ഇറാനിൽ 50,000 മോസ്ക് കപ്പൂട്ട് ചെയ്ത് ഇറാനിൽ ഇസ്ലാമിന് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക. കാരണം ആൾക്കാർക്ക് ഈ ട്രാൻസ്ലേഷൻ വന്നപ്പോ ഈ വായിക്കുന്ന വിവരക്കേടും പൊട്ടത്തരങ്ങളും വായിക്കുമ്പോൾ മനസ്സിലാവുമ്പോ ഇത് വെറും എന്താണ് ബലൂൺ ആണ് എല്ലാവർക്കും മനസ്സിലായി. അബ്ദുള്ള, ഇത് ആരോട് ഈ പറയുന്നത്? അബ്ദുള്ള, ഈ ചാറ്റ് വന്നത് ഈ ഇങ്ങനെ കരയല്ല. അബ്ദുള്ള, ഇസ്ലാം വളരുകയാണ്. എവിടെ വളരുന്നത്? പൊയ്ക്കൊണ്ടിരിക്കുക ആൾക്കാർ. കേരളത്തിൽ മാത്രമുണ്ട് എക്സ് മുസ്ലിം സംഘടന. ഒരു സംഘടനയുണ്ട്, ഒരു എക്സ് മുസ്ലിം എന്ന സംഘടന കേരളത്തിൽ. അന്ന് 400,000 പേരുണ്ടായിരുന്നു രജിസ്റ്റേർഡ്, ഇന്നിപ്പോ എത്ര പേരുണ്ട്? ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല. ഇല്ലെങ്കിൽ അബ്ദുൾ മേളിലോട്ട് കയറി വാ, മേളിൽ കയറി വന്ന് ഡേറ്റ വെച്ച് സംസാരിക്കും. ഇന്ന സ്ഥലത്ത് ഇത്രയും പേര് ഇസ്ലാമായി, ഞങ്ങൾ ഇസ്ലാമിൽ പോയ ആൾക്കാർ ഡേറ്റ അങ്ങോട്ട് തരാം. അപ്പൊ കയറി വാ. ചുമ്മാ ഈ ഇത് ആരെ കാണിക്കാൻ വേണ്ടി ഇരിക്കണം ഈ ചാട്ടിനകത്ത് ഇങ്ങനെ ഇടുന്നത്? നിങ്ങൾ ഓർക്കുന്ന ഞങ്ങൾ നിങ്ങളെ പോലെ ഈ പൊട്ടന്മാരാണോ? അല്ല, ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അബ്ദുള്ള പറയുന്നത്. കേറി വാ, ഞാൻ ഇൻവൈറ്റ് ചെയ്യണം. കേറി വാ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ബോണ്ടേ, അബ്ദുള്ള അവിടുന്ന് കരയട്ടെ. അബ്ദുള്ളക്ക് വേറെ പോകാൻ സ്ഥലമില്ല, മറ്റു റൂമുകളൊന്നുമില്ല. അവരുടെ റൂമിലൊക്കെ ചേർന്നാൽ 4, 3, 7 പേര് അവിടെ ഇല്ല. പിന്നെ ഒരു അവരിവിടെ വന്ന് പഠിക്കട്ടെ. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോ ഇങ്ങനെ ഒരു മനുഷ്യൻ, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്നുള്ളത് തന്നെ പുനഃപരിശോധിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഈ പൊട്ട പുസ്തകങ്ങളും കഥകളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും. പിന്നെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വിശ്വസിക്കുന്ന 1.6 ബില്യൺ മനുഷ്യരെ ഭൂലോകത്തിൽ ഉണ്ടല്ലോ, ഇവരിതിനെ എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുക? പ്രത്യേകിച്ചും ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നഹാസിനോട് പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. അത് കാരണം സ്ത്രീകളെല്ലാം ഇടിച്ച് കയറുകയാണ്. ബോംബെയിലെ മുംബൈയിലെ ഒക്കെ വൈകുന്നേരത്തെ ട്രെയിനിലേക്ക് ഇടിച്ചു കയറും. ഈ എന്തുവാ ട്രെയിനിന്റെ പേര്, ഇലക്ട്രിക് ട്രെയിൻ. ഒരു ഒരു കമ്പാർട്ട്മെന്റ് ഉള്ളില് ഒരു 100 പേർക്ക് കയറാമെങ്കിൽ ഒരു 500 പേർ അതിനകത്ത് ഇടിച്ചു കയറും. അതുപോലെ സ്ത്രീകളെല്ലാം ഇടിച്ചു കയറുകയാണ് ഇസ്ലാമിലേക്ക്. അതിൻ്റെ അകത്തുള്ള സ്വാതന്ത്ര്യം ഒരൊറ്റയാളെ നോക്കിയാൽ മതി. ഇന്ത്യയിലെ, സോറി, കേരളത്തിലെ ഒരു കവയത്രി ഉണ്ടായിരുന്നു, വേൾഡ് ഫേമസ് കവയത്രി. ആ സ്ത്രീ ഇടിച്ചു കയറിയതാ ഇസ്ലാമിലേക്ക്, പിന്നെ ചതഞ്ഞരങ്ങി പുറത്തേക്ക് പോകേണ്ടി വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് നസ്രീൻ ബ്രദർ വായിച്ചല്ലോ, അല്ല മോഹൻ ബ്രദറാണ് പറഞ്ഞത്. സ്ത്രീ എന്നൊരു അധ്യായം ഖുറാനിലുണ്ട്, സ്ത്രീ. അന്നിസ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകളോടുള്ള അതിക്രമം, ഒന്നിനു മേലെ ആ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ ഇത് ആരെപ്പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത്? ഇത് സ്ത്രീയാണോ വല്ല കാട്ടുമൃഗത്തോടാണോ ഇവര് ഇങ്ങനെയെല്ലാമുള്ള ചെയ്തികൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഒരു ഒരൊറ്റ വചനം അതിൻ്റെ ഉള്ളിൽ നിന്ന് വായിക്കാം, നിങ്ങൾ തന്നെ പറയൂ. ഇത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം, എന്ത് സ്വാതന്ത്ര്യം? ഞാനൊന്ന് എടുക്കുകയാണത്. സ്ത്രീകൾ സ്ത്രീകൾ
ഓക്കെ, ഒരു പ്രവാചകൻ, ഒരു ദൈവത്തിന്റെ പ്രവാചകൻ ഈ ലോകമുണ്ടായിട്ട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞ് വരും, ഒരു 1400 വർഷം മുമ്പ്, 1400 ആണോ, ആ 1400 1500 ആ കാലം വർഷത്തിനിടയ്ക്ക് മുമ്പ് വന്ന ഒരാളാണ്. അതിനു മുമ്പ് ലോകത്തിൽ എത്രയോ മതങ്ങൾ ഉണ്ടായി, ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും കുടുംബങ്ങളും മാതാക്കളും പിതാക്കളും മക്കളുമായിട്ട് കുടുംബങ്ങളായിട്ടും സമൂഹങ്ങളായിട്ടും ഒക്കെ ജീവിച്ചു പോരുന്ന മനുഷ്യരോട് ഈ ഒടുക്കമായിട്ട് വന്ന പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ മാതാക്കളെ നിങ്ങൾ നിക്കാ ചെയ്തുകൂടാ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പറയേണ്ട കാര്യമാണ്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ളവർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ്, നിങ്ങളുടെ അമ്മമാരെ നിങ്ങൾ നിക്കാ ചെയ്തുകൂടാ, രണ്ടാമത് നിങ്ങളുടെ പുത്രിമാരെ നിങ്ങൾ നിക്കാ ചെയ്തുകൂടാ. ഇതൊക്കെ പറയേണ്ട കാര്യമല്ലേ? പിന്നെ നിങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾക്ക് നിക്കാ ചെയ്യാൻ അനുമതിയില്ല. പിന്നെ നിങ്ങളുടെ അപ്പൻ്റെ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, ആ അമ്മായിമാരെയും മേമ്മമാരെയും ഒന്നും നിക്കാ ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ സഹോദരി പുത്രിമാർ, സഹോദരിക്ക് പുത്രിമാരുണ്ടെങ്കിൽ അവരെ നിക്കാ ചെയ്യാൻ പാടില്ല. സഹോദരന് പുത്രിമാരുണ്ടെങ്കിൽ അവരെ ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങളെ മുല ഉടുപ്പിച്ച പോറ്റമ്മമാർ, ഒന്ന് ആലോചിച്ച് നോക്കണേ, അമ്മയ്ക്ക് മുലപ്പാലില്ലാതെ പോവുകയോ അല്ലെങ്കിൽ അമ്മ മരിക്കുകയോ അല്ലെങ്കിൽ അമ്മ വേറെ ആളെ നിക്കാ ചെയ്ത് വീട്ടിൽ നിന്ന് പോയി, അപ്പോ മുല കുടിക്കാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കും അന്നത്തെ കാലത്ത്. അപ്പൊ അങ്ങനെയുള്ള അമ്മമാരെ പോയിട്ട് നിങ്ങൾ നിക്കാ ചെയ്യരുതെന്ന് പറയണം. പറഞ്ഞില്ലെങ്കിൽ അവർ ചെയ്തു പോകത്തില്ലേ? മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ, അതായത് ഒരു സ്വന്തം സഹോദരിയല്ല, പക്ഷെ ഒരേ പോറ്റമ്മയുടെ മുല കുടിച്ചാൽ അവർ സഹോദരിമാരാവും. അപ്പൊ അങ്ങനെയുള്ളവർ, പിന്നെ നിങ്ങളുടെ അമ്മായിയമ്മമാർ, ഭാര്യ മാതാക്കൾ എന്നിവരെ നിങ്ങൾ നിക്കാ ചെയ്യുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. എത്ര ഇമ്പോർട്ടൻ്റ് ആണ്! ഇതൊക്കെ ദൈവം പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രവാചകൻ മൂലം ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ അവരതൊക്കെ ചെയ്തു പോയേനെ. കാരണം 1500 വർഷം മുമ്പുള്ള സമൂഹം അത്ര മോശമായിരുന്നു. പക്ഷെ ഇതില് 2000 അബ്ദുൾ കേട്ടോളൂ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ? ഇതൊക്കെ മനുഷ്യരോട് പറയും, നിന്റെ അമ്മയും പെങ്ങന്മാരെയും മക്കളെയും അമ്മായിയമ്മമാരെയും. പക്ഷെ ഇതില് മുത്തശ്ശിയെ പറഞ്ഞിട്ടില്ല കേട്ടോ, സൂക്ഷിച്ചോണം. അബ്ദുള്ള അബ്ദുള് പറഞ്ഞു, ഇസ്ലാം വളർന്നോണ്ടിരിക്കുക, ഓക്കെ, ഞാൻ അതിനുവേണ്ടി ആ വാദം അങ്ങ് അംഗീകരിക്കും. നിങ്ങൾ ഒരു മിനിറ്റ് ബഹളം വെക്കാതെ, നിങ്ങൾ ഈ ബഹളം ഒരു മര്യാദ കാണിക്കുക. അബ്ദുള്ള റൂമിൽ വന്ന് കയറുമ്പോ മര്യാദ കാണിക്കുക ഒരു മിനിറ്റ്. ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നത് ബഹളം വെക്കാല്ല. നിങ്ങൾ പറയും ഇസ്ലാം വളരുവാണ്, ഇസ്ലാമിന്റെ ആദർശം കൊണ്ടാണ് ഇസ്ലാം വളരുന്നത്. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കണം, നിങ്ങൾ ഇസ്ലാമിന്റെ എന്ത് ആദർശമാണ്, എന്ത് മഹത്വമാണ്, തെളിവ് വെച്ച് ഒന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഒന്ന് പറഞ്ഞുതരാം. അബ്ദുള്ള പറഞ്ഞുതരാം. ബോണ്ട് 2000 വർഷത്തോളം ക്രിസ്തീയ മതം ചോദിച്ചു ായാലും ഇസ്ലാം വന്നിട്ട് 1400 വർഷമായുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി നിങ്ങൾ ബോണ്ടിനി കേൾക്കേണ്ട പോലെ ആഗ്രഹത്തിനാണെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടി ഉത്തരം പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ. തെളിവ് വെക്കുവോ? എന്റെ ഇഷ്ടമല്ല, തെളിവ് വെക്കുവോ? എന്റെ അറിവിലും എന്റെ ബുദ്ധിയിലും വേണ്ടി ഉത്തരം പറയാൻ വേണ്ടി. അറിവല്ല, ബുദ്ധിയും അറിവല്ല, എനിക്ക് വേണ്ട പ്രമാണം. ആദ്യം ചോദിക്കട്ടെ, ഈ സംസാരിക്കുന്ന ബോണ്ടിന്റെ ചോദ്യം വേണ്ട. ഞാൻ ചോദിച്ചതിന് ആദ്യം ഉത്തരം എന്താ? നിങ്ങളുടെ എന്ത് ആദർശം, എന്ത് മഹത്വമാണ് ഇസ്ലാമിലുള്ളത്? അത് പ്രമാണം വെച്ചൊന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആഗ്രഹം കൊണ്ടൊന്ന് പറഞ്ഞ കേൾക്കട്ടെ. ബോണ്ട് ഞാനും സ്വന്തം വീട്ടിലുള്ള ആളെ പറ്റിയോ? നിങ്ങളുടെ ഇസ്ലാമിന്റെ എന്ത് ആശയമാണ്, എന്ത് ആദർശമാണ്, എന്ത് കാര്യം കൊണ്ടാണ് ഇസ്ലാമിലെ എന്ത് മഹത്വം? അബ്ദുള്ള അടങ്ങിയിരുന്നേ, ഇവിടുത്തെ വിഷയത്തെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? സുഹൃത്തെ, വിഷയത്തെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അബ്ദുൾ അബ്ദുൾ അബ്ദുൾ
വിഷയത്തെ പറ്റി സംസാരിക്കാനുണ്ടോ? വിഷയത്തെ പറ്റി സംസാരിക്കാനുണ്ടോ അബ്ദുൽ? വിഷയത്തെ പറ്റി സംസാരിക്കാനുണ്ടോ അബ്ദുൽ? അബ്ദുൽ വിഷയത്തെ പറ്റി സംസാരിക്കാനുണ്ടോ അബ്ദുലേ? ഉണ്ടോ അബ്ദുള്ള? വിഷയത്തെ പറ്റി സംസാരിക്കാനുണ്ടോ ഇവിടെ? വിഷയത്തെ പറ്റി സംസാരിക്കണുണ്ടെങ്കിൽ സംസാരിക്കൂ, അല്ലെങ്കിൽ തടൂ പ്ലീസ്. താങ്കൾ എന്നാണ് വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്? ആ എന്നാ പിന്നെ വിഷയം പറയാം, വിഷയം പറയാം. ഇവിടെ പറയട്ടെ, 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 പറയട്ടെ. അടങ്ങിയിരുന്നേ, പറയാൻ പോവാ, പറയാൻ പോവാ, പറയാൻ പോവാ, പറയാൻ പോവാ, പറയാൻ പോവാ. അടങ്ങിയിരി. യോനിക്കല്ലിനെ ഉമ്മ വെക്കുന്നവൻ മിണ്ടാതിരുന്നോണം. യോനിക്കല്ലിനെ ഉമ്മ വെക്കുന്നവൻ മിണ്ടാതിരുന്നോണം. യോനിക്കല്ലിനെ ഉമ്മ വെക്കുന്നവൻ സ്റ്റോൺ കിസർ മിണ്ടാതിരിക്കണം. യോനിക്കല്ലിനെ ഉമ്മ വെക്കുന്നവൻ മിണ്ടാതിരിക്കണം. ക്രിസ്ത്യാനികളുടെ റൂമിൽ വന്നാൽ യോനിക്കല്ലിനെ ഉമ്മ വെക്കുന്നവൻ മിണ്ടാതിരുന്നോണം. പറയട്ടെ, പറയട്ടെ. യോനിക്കല്ലിനെ ഉമ്മ വെക്കുന്നവൻ അടങ്ങിയിരിക്കൂ സഹോദര അവിടെ. പറയട്ടെ, ടോപ്പിക് എടുക്കാൻ പോവാ, ടോപ്പിക് എടുക്കാൻ പോവാ. അടങ്ങിയിരുന്നേ, അടങ്ങിയിരിക്കും അബ്ദുള്ളേ. അബ്ദുൾ അടങ്ങിയിരുന്നേ ഒന്ന്, അബ്ദുൾ അടങ്ങിയിരുന്നേ ഒന്ന്, അടങ്ങിയിരുന്നേ ഒന്ന്. യോനിക്കല്ലിനെ ഉമ്മ വെക്കുന്നവൻ അടങ്ങിയിരുന്നോണം, മിണ്ടാതെ അവിടെ ഇരുന്നോണം. അബു താഹിർ 20 വർഷം ടോയ്ലറ്റ് ചെയ്യാൻ അപ്പിയിടാൻ വേണ്ടി യൂസ് ചെയ്ത യോനിക്കല്ലിനെ ഉമ്മ വെക്കുന്നതും ആരാധിക്കുന്നവനും മിണ്ടാതിരുന്നോണം. മിണ്ടാതെ അവിടെ ഇരുന്നേ, മിണ്ടാതിരി അബ്ദുള്ളേ. അബ്ദുൾ മിണ്ടാതിരി, അബ്ദുൾ അവിടെ ഇരി. ആദ്യം ടോപ്പിക് എടുക്കട്ടെ അബ്ദുള്ള, ടോപ്പിക് എടുക്ക. ഞങ്ങൾ അനുവദിക്കുന്നില്ല അബ്ദുള്ളെ. അബ്ദുൾ ഇവിടെ കിടന്ന് പെടലി പിടിക്കത്തേ ഉള്ളൂ, ചുമ്മാത് വിരളി പിടിക്കുന്ന ഒരു എന്തോ പറയുന്ന വെള്ളത്തിനകത്തുനിന്ന് മീനിനെ പുറത്തിടുന്നത് പോലെ ഇങ്ങനെ കിടന്ന് പെടക്കാവുന്നല്ലാതെ ഒരു രക്ഷയുമില്ല അബ്ദുള്ളെ. യോനിക്കല്ലിനെ ആരാധിക്കുന്നവൻ മിണ്ടാതിരിക്കണം. ക്രിസ്ത്യാനിയുടെ മുൻപിൽ വരുമ്പോ അവൻ മിണ്ടാതിരുന്നോണം. മനസ്സിലായോ? ടോപ്പിക് അങ്ങോട്ട് എടുക്കും. അതിനെ പറ്റി വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോണം, അല്ലെങ്കിൽ മിണ്ടാതി ഇവിടുന്ന്. ഞാനൊരു റിലവന്റ് ആയിട്ട് ചോദ്യം ചോദിച്ചത്, ഇവിടെ പറഞ്ഞ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഓക്കെ സംഭവിച്ചു. ഇസ്ലാമിന്റെ എന്ത് ആദർശമാണ്, എന്ത് ആശയമാണ്, എന്ത് മഹത്വമാണ് ഇസ്ലാമിനുള്ളതെന്ന് പ്രമാണം വെച്ചൊന്ന് പറഞ്ഞാ കേൾക്കാൻ ആഗ്രഹമുണ്ടോ ചോദിക്കുന്ന. നമുക്ക് കർത്താനെ പറ്റി ചോദിക്കാം, നമുക്ക് ഇഷ്ടം പോലെ പറയാം, നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇത് ഞാൻ കേൾക്കാൻ ആഗ്രഹമുണ്ട് ചോദിച്ചത്, ഇതെന്താ ഇവര് പറയാത്തതെന്തോ എനിക്ക് അറിയത്തില്ല. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലേ ബോണ്ടേ അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവർക്ക് പറയാനൊന്നും ഇല്ല, അതുകൊണ്ടാണ്. താഴെ ഒരു സഹോദരൻ, എനിക്ക് തോന്നുന്നു ബോബി ബ്രദർ ആണ് ചോദിച്ചത്, ഈ ഇവന്മാർ എന്തിനാണ് ഈ താടിക്കും മുടിയും എല്ലാം, ഈ എന്തിനാണ് ഇവന്മാർ ഈ ചെമ്പ് കളർ ചെയ്യുന്നെന്നുള്ള കാര്യം ചോദിച്ചായിരുന്നു ബോബി ബ്രദറിന്. ഞാൻ അതിൻ്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങൾ എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു കൊച്ചു ജനിക്കുന്നിടം തൊട്ട് മയ്യത്ത് താഴോട്ട് ഇറക്കുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ മുഹമ്മദിന്റെ ചര്യയിൽ പിൻപറ്റിയാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഹദീസിനകത്ത് പറയുന്ന സുനൻ അന്നസായി 5083 സുനൻ അന്നസായി 5083. ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ മെയിലിടാം, നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ പഠിത്തത്തിനും റെഫറൻസിനും വേണ്ടി നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. 5083 പറയുന്നത് ഇങ്ങനെയാണ്. ദേ ഞാനത് മേളിൽ തെളിവായിട്ടിടാം. നമ്മൾ ഒരിടത്ത് ഒരു റൂമിനകത്ത് കയറി വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് പഠിക്കാൻ കിട്ടണമല്ലോ, അല്ലാതെ ഏതോ ചുമ്മാതെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് വാസ് നറേറ്റഡ് ദാറ്റ് അബു റിംത സെഡ്, അബു റിംത ഇങ്ങനെ പറഞ്ഞു, മൈ ഫാദർ ആൻഡ് ഐ കെയിം ടു മുഹമ്മദ്. ആൻഡ് ഹി ഹാഡ് ഡൈഡ് ഹിസ് ബിയേർഡ് വിത്ത് ഹെന്ന. ഹെന്ന വെച്ച്, മെഹന്തി വെച്ച് പുള്ളിക്കാരൻ മുടി കളർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നതാണ്. അതാണ് ബ്രദറെ അതിന്റെ ഒരു റെഫറൻസ്.